കുരിശിന്റെ വഴിയിലെ നാലാമത്തെ സ്ഥലവും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ നാലാമത്തെ വ്യാകുലവും ഒന്നുതന്നെയാണ്. കാൽവരിയിലേക്കുള്ള യാത്രാമധ്യേ ഈശോ തന്റെ അമ്മയെ കണ്ടുമുട്ടുന്നു. ഒരു കല്ലേറ് ദൂരം മാറി കുരിശിന്റെ വഴിയെ തന്റെ ഏകപുത്രനെ അനുയാത്ര ചെയ്യുന്ന ഒരമ്മ. അമ്മയ്ക്ക് ആ മുഖത്തേക്ക് നോക്കാനാകുന്നില്ല, ഈ കാഴ്ച വിശ്വസിക്കാനാകുന്നില്ല. ഓമനത്തം നിറഞ്ഞ ആ മുഖം തിരിച്ചറിയാനാവാത്ത വിധം വിരൂപമായിരിക്കുന്നു. അവർ പരസ്പരം നോക്കി ആർദ്രമായി സ്നേഹിക്കുന്ന ആ ഹൃദയങ്ങളെ ആ പരസ്പര നോട്ടം ആഴത്തിൽ മുറിവേൽപ്പിക്കാൻ തുടങ്ങി. താനേൽക്കുന്ന പീഡകൾ തൻ്റെ അമ്മ കാണുന്നു എന്ന് മകൻ തിരിച്ചറിയുന്ന നിമിഷം കുരിശിൻ്റെ വഴിയിലെ ഏറ്റവും ഹൃദയഭേദകമായ രംഗം. മകൻ്റെ കണ്ണുകളുമായി തൻ്റെ കണ്ണുകൾ നേർക്കുനേർ വന്ന മാത്രയിൽ അമ്മയ്ക്കൊന്നും ഉരിയാടാനാകുന്നില്ല. ഒരമ്മയുടെ ഹൃദയം എന്നും സ്നേഹവും സംരക്ഷണവും നിറഞ്ഞതാണ്. തൻ്റെ പീഡാസഹനങ്ങൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി മെഴുന്നീർത്തുവുന്ന അമ്മയെ ആശ്വസിപ്പിക്കാൻ അമ്മയിലേക്ക് തിരിയുമ്പോൾ ഈശോ തൻ്റെ വേദനകളെ സ്വയം മറന്ന് മറ്റുള്ളവരുടെ കണ്ണുനീരിന് വില കൽപ്പിക്കുന്നു. കുഞ്ഞുനാളിൽ മടിയിൽ കിടത്തി തലോടി രാരീരം പാടിയ ശരീരം മുഴുവൻ ശക്തിയേറിയ ചാട്ടവാറടി കൊണ്ട് തടിച്ചു പൊങ്ങിക്കിടക്കുന്നു. അടിയേൽക്കാത്ത ഒരു ഭാഗം പോലുമില്ല. ശിരസിൽ മുൾമുടി ആഴ്ന്നിറങ്ങി തലയിൽ നിന്നും ചോര കിനിയുന്നു. ചുറ്റും പട്ടാളക്കാരുടെയും മറ്റുള്ളവരുടെയും ഭയപ്പെടുത്തുന്ന അട്ടഹാസവും ആക്രോശവും. ഏതമ്മയ്ക്കിത് സഹിക്കാൻ കഴിയും? കുരിശിൻ്റെ കനത്ത ഭാരവും വേദനയും ജനക്കൂട്ടത്തിൻ്റെ നിസ്സംഗതയും ആ മാതൃഹൃദയത്തെ വീണ്ടും മുറിപ്പെടുത്തി. 40-ാം നാൾ ഉണ്ണിയേശുവിനെ കാഴ്ചവെച്ചപ്പോൾ ശിമയോൻ നടത്തിയ പ്രവചനം, നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ കടക്കും എന്ന വചനം അമ്മയുടെ ഓർമ്മയിൽ വന്നു. ഈശോയുടെ കുരിശുമരണത്തിലേക്ക് നയിച്ച എല്ലാ സംഭവങ്ങളും പരിശുദ്ധ അമ്മയ്ക്ക് വലിയ സങ്കടം നൽകുന്നതാണെങ്കിലും ഈ കണ്ടുമുട്ടലിലേക്ക് അവളുടെ ഹൃദയം ഏറ്റവും വേദനിപ്പിച്ചതെന്ന് സ്വീഡനിലെ വിശുദ്ധ ബ്രിജിതയ്ക്ക് പരിശുദ്ധ അമ്മ നടത്തിയ സ്വകാര്യ വെളിപ്പെടുത്തിൽ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മകൻ്റെ നിണമണിഞ്ഞ കാൽപ്പാടുകൾ കണ്ട് അവൻ എവിടേക്കാണ് കടന്നു പോകുന്നതെന്ന് എനിക്കറിയാമായിരുന്നു. കാരണം വഴിയിലുടനീളം രക്തം കൊണ്ട് അടയാളപ്പെടുത്തിയിരുന്നു. അതെന്നിൽ തീവ്ര ദുഃഖമുളവാക്കി. തൻ്റെ മകനോട് കൊടും ക്രൂരത കാണിച്ചവരോട് അമ്മ അല്പം പോലും നീരസം പ്രകടിപ്പിക്കുന്നില്ല. മകൻ പഠിപ്പിച്ച ശത്രുസ്നേഹം അമ്മ യാഥാർത്ഥ്യമാക്കുന്നു. പുത്രൻ്റെ ദുഃഖത്തിൽ അമ്മ സർവാത്മന പങ്കുചേരുന്നു. കാരുണ്യം കാണിക്കുന്ന അമ്മയോട് ക്രൂരമായി പ്രതികരിക്കുന്ന പടയാളികൾ ക്രൂശിതനോട് ശത്രുത പുലർത്തുന്നവരുടെ പ്രതിനിധിയാണ്. കുരിശിൻ്റെ വഴിയിൽ ഈശോയെ കണ്ടുമുട്ടിയ മറിയം അവന് സംഭവിച്ചതെല്ലാം തനിക്കും സംഭവിക്കുന്നതാണെന്ന തിരിച്ചറിവിലേക്ക് വരുന്നു. മകൻ്റെ വേദന അമ്മയുടെയും അമ്മയുടെ ദുഃഖം മകൻ്റെയും ദുഃഖം വർദ്ധിപ്പിക്കുന്നു. ക്രൂശിതനെ മറിയത്തിൻ്റെ കണ്ണുകളിലൂടെ നോക്കിക്കാണുവാനും നമ്മൾ പഠിക്കണം. എങ്കിൽ മാത്രമേ ക്രൂശിതൻ്റെ ജീവിതം നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തൂ. 2003 ദുഃഖവെള്ളിയാഴ്ച കുരിശിൻ്റെ ധ്യാനത്തിൽ വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ ഇങ്ങനെ എഴുതി: കുരിശിൻ്റെ വഴിയിൽ മറിയം തന്നെ മകനെ കണ്ടുമുട്ടുന്നു. അവിടുത്തെ കുരിശ് അവളുടെ കുരിശായി മാറുന്നു. അവിടുത്തെ അപമാനം അവളുടെ അപമാനമാണ്. അവിടുത്തേക്ക് നേരിട്ട നിന്ന അപമാനങ്ങൾ അവൾ ഏറ്റുവാങ്ങുന്നു. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും. ഈശോയ്ക്ക് 40 ദിവസം പ്രായമുള്ളപ്പോൾ ശ്രവിച്ച വാക്കുകൾ ഇപ്പോൾ പൂർണ്ണമായും പൂർത്തീകരിക്കുന്നു. അങ്ങനെ അദൃശ്യവാളാൽ മറിയത്തിൻ്റെ ഹൃദയം കുത്തി തുറക്കപ്പെട്ടിരിക്കുന്നു. മറിയം കാൽവരിയിലേക്ക് നടക്കുമ്പോൾ സ്വന്തം കാൽവരിയിലേക്കാണ് നടന്നു കയറിയത്. ക്ഷമിച്ചുകൊണ്ട് സഹിക്കുകയും സഹിച്ചുകൊണ്ട് മരിക്കുകയും ചെയ്ത ഈശോയെയും എന്നെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കുന്നു. അങ്ങ് ദാനമായി നൽകുന്ന ഓരോ പുതിയ പ്രഭാതത്തിലും നല്ലതുമാത്രം പറയാനും നല്ലതുമാത്രം ചിന്തിക്കാനും നല്ലതുമാത്രം കാണാനും എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ രക്ഷാകർമ്മത്തിൽ ആദ്യാവസാന നിലകൊണ്ട പരിശുദ്ധ അമ്മ നൽകിയ മഹനീയ മാതൃക പിന്തുടരാനും എന്നെയും ഒരുക്കണമേ. അതുവഴി മറിയത്തിൻ്റെ കണ്ണുകളിലൂടെ ക്രൂശിതനെ കാണാനും അവളുടെ സ്നേഹത്തോടെ കുരിശിൻ്റെ വഴി പിൻചെല്ലാനും അവളുടെ മനസ്സോടെ കുരിശിനെ ആശ്ലേഷിക്കാനും എന്നെ അനുഗ്രഹിക്കണമേ.